ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതുസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി, മൈജി ഫ്യൂച്ചർ. അപ്പൊ ഈ വിവാഹം പണ്ട് ഇല്ലായിരുന്നു, സെക്സ് ആയിരുന്നു ആദ്യം. ആ വിവാഹം ഉള്ളത് കൊണ്ടാണ് ഷൈൻ എന്ന ഒരു വ്യക്തി, ഷൈൻ ചാക്കോ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അച്ഛനും അമ്മയും വിവാഹം ചെയ്തോണ്ടാണല്ലോ? ഇല്ല, സെക്സ് ചെയ്തോണ്ടാ. വിവാഹം ചെയ്ത് ഉണ്ടാവില്ല, സോറി, എനിക്ക് തെറ്റിപ്പോയി. എനിക്ക് തെറ്റിപ്പോയി, അതല്ല കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ വിവാഹം ചെയ്ത് അവരവരെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ കൊച്ചുണ്ടോ? ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഷൈന്റെ വ്യൂ കറക്റ്റാണ്. ഇതൊക്കെ സമൂഹത്തിൽ വേണ്ടതാണ്, നടക്കേണ്ടതാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ബേസിക് തോട്ട് പ്രോസസ് ഈസ് കറക്റ്റ് ഓൺലി. യെസ് യെസ്, കറക്റ്റ് ആണ്. ഷൈന്റെ സിനിമയൊക്കെ കാണാറുണ്ടോ? ആ, ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. ഏത് പടമാണ്? റീസെന്റ് ആയിട്ട് ഐ വാച്ച്ഡ് അടി. ആ സമയത്ത് വി വർ ഷൂട്ടിംഗ് ഓൾസോ. ആൻഡ് പണ്ട് ഷൈൻ ചേട്ടാ ഡിഡ് ഒരു മൂവി വിത്ത് അനുശ്രീ. അതൊരു ഹോളിവുഡ്, ഹാ, അതൊരു ഹോളിവുഡ്. യെസ്. And you did so well, Chandra. I don't think anybody can pull off. He did it so well. Ava engal ishtapettu alle? Fun. He is good at fun movies. Ee ippa parnalle idhil oru comedy character aanalle. Nammal comedy cheyanaana ethom illa budhunduna njan manasilakkunnu. Nammal krithyame aalukale chirippikkanengil comedy ethom difficult aanu. Engane undarku? Engane undarku? Ee subject oru comedy subject ingane comedy character aanu ningal parayumbo engane undarku? See, honestly, ende character angane comic character illa. ഈ മൂവിയില് പക്ഷെ സിറ്റുവേഷൻസ് ഇങ്ങനെയാണ്, നമ്മൾ എല്ലാവരും നമ്മുടെ കോമഡി ടൈമിംഗ് കോമിക് സിറ്റുവേഷൻസ് അങ്ങനെ വരും. പക്ഷേ ഐ ഫീൽ കോമഡി വളരെ ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ട് ജോണർ ആണ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഈസി ടു മേക്ക് പീപ്പിൾ ലാഫ്. ആൾക്കാർ അങ്ങനെ ഈസി ആയിട്ട് ലാഫ് ചെയ്യാറില്ല. സോ എനിക്ക് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഫീൽ ഐ എം ഫണി ഇൻ റിയൽ ലൈഫ്. ഐ ഡോ നോ. Yeah, very funny. Well, living in Mumbai, I am nothing you think. Very funny, no. Very funny, no. When I ask, you smoke? No smoke. You drink? No drink. Chidam, you do any other thing? Nothing. Party? Nothing. I don't like it. I said, like why you lived in Mumbai? Jeevik in the Bombay. Ah, ah, ah. Jeevik in the Bombay. Hey, I'm not going to do it. I'm not going to do it. Jeevik in the Bombay. I'm staying with my parents avade cheta. Parents anengil veedinu porathirangille Mumbai. Yeah, but I don't like to drink and smoke. You go on parties and all? I do. I really do. Where? So many places. Oh, private parties? Huh? No. Secret ka porathu kondiruvada cheta. Oru private illa, but we go angane parties undallo. We go with them. Cheta, yaar ingane pothuve ellaru party cheyanum thalpirulla aalgaram avaru jeevikkan thalpirulla avaru aayirikkum avaru angane vidanam. ഫണ്ണായിട്ട് പറഞ്ഞതാണ് എന്ന് മനസ്സിലായി. ഒരു പാർട്ടി കൊടുത്തോ? എന്തുകൊണ്ട് കൊടുത്തില്ല? ഇഷ്ടമില്ല നമ്മൾ ഷൈൻ ഒരു പാർട്ടി വിളിച്ചാ അങ്ങനെ പോകണമെങ്കിൽ തൃശ്ശൂർ പരിപാടി മാറ്റി വെച്ചോട്ടാണ്. ഉരുളുപൊട്ടിയുണ്ട്, അപകടം ഉണ്ടായി, മരണം. വയനാട് പത്ത് അറുപത് പേര് മരിച്ചു വയനാട്. അപ്പൊ അതുകൊണ്ട് എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിരിക്കണം. അല്ല, അതുകൊണ്ട് എല്ലാ സിനിമ വരെ നിർത്തിയല്ലോ. ഇന്ന് സിനിമ ഒന്നുമില്ല, എല്ലാം നിർത്തി. അത്രയും ആളുകൾ മരിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ, അപ്പം ഒരു ഞാനിപ്പോ നിങ്ങക്ക് രണ്ടുപേരും പാർട്ടി പറയുകയും ചെയ്തല്ലോ, ഇന്നൊരു പാർട്ടി അറേഞ്ച് പറയുകയും ചെയ്തല്ലോ. അപ്പൊ പേടിച്ചു. എന്തായാലും ഷൈന്റെ ഒരു പാർട്ടി ഉണ്ടാവും. ടീ പാർട്ടി അല്ല ട്ടാ. അതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ഈ സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന് നമുക്ക് നേരത്തെ പറഞ്ഞു ഹരിദാസ് സാറിനെ കുറിച്ച്, സിനിമകളെ കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഹരിദാസ് സാറിന്റെ അത് തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് പിന്നെ ജോർജ് കുട്ടി ഓഫ് ജോർജ്. അതാണ് ഏറ്റവും ആദ്യം അത്. ഇത് ഹരിദാസ് സാറാണെന്ന് നമുക്ക് അന്ന് അറിയില്ലല്ലോ, പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത പടമാണ് ജോർജ് കുട്ടി ഓഫ് ജോർജ് കുട്ടി. അതിലും വിവാഹത്തിനെ കുറിച്ചും വിവാഹത്തിലെ
ഇപ്പൊ പറഞ്ഞ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നത്, ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ ചെക്കൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കണ്ടില്ലേ, അപ്പൊ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? അപ്പൊ ഹരിദാസ് സാർ ഇങ്ങനത്തെ സബ്ജക്ടുകൾ സെലക്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനത്തെ തെത്ത് നിക്കലായാണ് അത്, അതിപ്പോഴും സംഭവിക്കുന്നുണ്ട് തോന്നുന്നു. പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആദ്യമേ, അതായത് പെൺകുട്ടി കുറച്ച് റിച്ച് ആയിരിക്കും, ആ കുട്ടിയുടെ ഫാമിലി അപ്പൊ പറയും ചെക്കനെ കണ്ടു കാണാൻ, പിന്നെ ഇങ്ങോട്ട് വന്നേ ചെക്കൻ ചോദിച്ചിട്ട് എന്ന് പറയും അല്ലേ, ചെക്കൻ പിന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ ആ ചെക്കൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ പെൺകുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യാറും കൂടി ഇല്ല. ഒരിക്കലും ഇല്ല. ഈ ഹരിദാസ് സാർ ഇപ്പൊ പുതിയ നിങ്ങളൊക്കെ വെച്ച് പുതിയ ആളുകളെ വെച്ച് സിനിമ എടുക്കും, ആ അവിടെ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഹരിദാസ് സാർ എങ്ങനെയായിരുന്നു? ഹരിദാസ് സാർ ഇത് പണ്ടത്തെ ടെക്നീഷ്യൻസ് ആണ്, ഇവർക്ക് അക്കാഡമിക്കായിട്ട് എല്ലാ രീതികളിലും ഷോർട്ടും കാര്യങ്ങളും ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇവർക്ക് അറിയാലോ വെള്ളം പോലെ. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഷോർട്ട് ഇപ്പം ഇങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിന് ഓപ്ഷൻസ് ഒരുപാടുണ്ട്, സ്റ്റക്കാവില്ല, മനസ്സിലായി? അപ്പം തന്നെ അവർ ആംഗിൾ മാറ്റുകയും അല്ലെങ്കിൽ സിനിമയിലെ മെയിൻ സംഭവമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് റൈറ്റ് ചീറ്റിംഗ്, അതൊക്കെ ഈസി ആയിട്ട് നടക്കും. കാരണം ഈ എല്ലാ സിനിമ ഒരു വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു, സോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു മേക്ക് ദ ഫ്രെയിംസ് ലുക്ക് ഇൻട്രസ്റ്റിംഗ്. സോ ഐ തിങ്ക് ഹരീസ ഡിഡ് എ വെരി ഗുഡ് ജോബ് ഇൻ ദാറ്റ്. അതെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലെ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ അഭിനയിക്കാൻ പറ്റിയെന്ന് ഒരു ഭാഗ്യമായിട്ട് കൂട്ടേണ്ട വരും. കാരണം നമ്മൾ ജനിച്ചു വളരുന്ന സമയത്ത് കണ്ടിരുന്ന പടങ്ങളുടെ ഡയറക്ടർമാരാണ്. അതെ അതെ, അവരൊക്കെ ഷൈനാങ്ക് നിങ്ങളൊക്കെ തേടി വരിക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. ഒക്കെ സാറിന്റെ മകനും ഉണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്യാൻ, പിന്നെ ഹരിദാസ് സാറിന് ഹെൽത്ത് ഇഷ്യൂസും കുറച്ചും ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതും കറക്റ്റാകാതെ പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് അവിടുന്ന് ഡബ്ബിങ്ങിന് വേണ്ടിട്ട് കോഴിക്കോട് നിന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഡബ്ബിങ്ങിന് ഇരുന്ന് പാഷൻ. നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ചെറിയ തലവേദന വരുമ്പോഴേക്കും ലീവ് എടുക്കുകയും എടുക്കുന്ന ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. പക്ഷെ അന്ന് അവര് വർക്ക് ചെയ്ത് വന്ന സാഹചര്യത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി നിന്ന് വർക്ക് ചെയ്ത് അസോസിയേറ്റ് ആയി എന്നിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് ഒരു ഡയറക്ടർ ആവുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ദീപ്തിയാണ് ഈ സിനിമയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ ദീപ്തിയെ കുറിച്ച് നേരത്തെ സ്റ്റഡി ആയിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റഡി ചെയ്യാറില്ല, പൊതുവെ പെൺകുട്ടികളെ നമ്മൾ വായി നോക്കാറുള്ളത് പോലെ വായി ഒട്ടത്തിലൂടെയുള്ള സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ദീപ്തിയും ചാന്ദിനിയും ഒക്കെ മുംബൈയിൽ വളർന്നത് കൊണ്ടും ഇവര് നമ്മളോട് പെരുമാറുന്നതും നമ്മുടെ അടുത്തിരിക്കുന്നതും നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതും ഒരു നമ്മളാണ് കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് പോലെ തന്നെയാണ്. അവിടെ മിനിയൻ പാട്ട് അധികം ഇല്ല അല്ലേ? ഇപ്പൊ വി ആർ ടോക്കിംഗ് ലൈക് ദീസ് ആൻഡ് യു ടച്ചിംഗ് ലൈക് ദീസ് ആൻഡ് ദാറ്റ് ഈസ് നോ പ്രോബ്ലം നോ ഇറ്റ്സ് ചിൽ ബട്ട് കേരള ഷെക്കേഴ്സ് വിൽ നോട്ട് ആക്ട് ലൈക് ദീസ് നോ അല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും അത് എല്ലാവരും ഉൾക്കൊള്ളില്ല, പെട്ടെന്ന് ഈസി അല്ല, ഒരു ഈസി അല്ല. അതെ ഇറ്റ്സ് ഈസി ബൈ ഷൈൻ എല്ലാം ഈസിയാണ്. ഷൈൻ ആരാണ് മോൻ? താൻ ആരാ മോൻ? അല്ലെ? അപ്പൊ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ഇനി മലയാള സിനിമകൾ വേറെ പ്രൊജക്ടുകളൊക്കെ ആയിട്ടുണ്ട്? തമിഴ് ചെയ്യാറുണ്ട് ഇതിന്റെ ശേഷം. മലയാളത്തിൽ ഐ തിങ്ക് മോസ്റ്റ്ലി ഞാൻ ഒരു വെബ് സീരീസ് അറ്റംപ്റ്റ് ചെയ്യുകയാണ് ഇപ്പൊ. അതിന്റെ ടോക്സിലുണ്ട് ഞാൻ ഇപ്പൊ. സോ വൺസ് ഐ ഗെറ്റ് കൺഫേംഡ് ഐ വിൽ. യെസ് യെസ് ഐ വാസ് പാർട്ട് ഓഫ് ദ ജഡ്ജിംഗ് പാനൽ. ജഡ്ജിംഗ് പാനൽ because I have done fashion notedo. You came from modeling? Yeah. Okay. Adukonda appo ella cinema ee cinema super hit aagatte. Yes. Deepthi veendum malayalathil active aayi nikkatte. 100% malayalam nadan role cheyana next le. Aa nadan adende aagraham undu cheda. If you see any I want to do nadan role. Pattu pavade kittittulla അങ്ങനെ ഇല്ല, ബട്ട് യു നോ വാട്ട് ഐ മീൻ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ദാൻ വാട്ട് ഐ ആം പ്ലേയിങ് ഇവിടെ. പട്ടുപാവാടയൊന്നും സീ എനി റോൾ യു മസ്റ്റ് സജസ്റ്റ് മൈ നെയിം. പട്ടുപാവാടയൊന്നും പട്ടുപാവാടയിലേക്കൊന്നും പോകുന്നില്ല. സാരി ഓക്കേ, സാരി യു വേർ സാരി ഇൻ ദി മൂവി? ഇല്ല ഇല്ല, ഓ സാരി കൊടുക്കോ അല്ലേ? അങ്ങനെ റോൾസ് വേണം. സാബിത്ത് യു സാബിത്ത് വാട്ട് ഷൂട്ട് വിത്ത് സാബിത്ത്? നോ ഐ ഹാവ് ഡൺ. പിന്നെ എളുപ്പമായല്ലോ അപ്പോൾ സാബിത്ത് ഉണ്ടല്ലോ. ഇത് ക്യാരക്ടർ ചെയ്യണം. ഐ വാണ്ട് ടു ബി ഗുഡ് ക്യാരക്ടർ. ഫോട്ടോഷൂട്ടിൽ ക്യാരക്ടർ ചെയ്യണം, അതിനകത്ത് സാബിത്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ. നല്ല ടീം ആയിട്ട് നമുക്ക് അല്ല സാബിത്ത് ആയിക്കോട്ടെ. കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. സാബിത്ത് ഇസ് വെരി ബിസി നൗ ഡേസ്. വെരി ബിസി നൗ ഡേസ്. വെരി ബിസി. അല്ല സാബിത്തിന് ഇന്തോനേഷ്യ കത്ത്. ഹി ഈസ് നോട്ട് ഹിയർ. ഇത് ഇന്തോനേഷ്യ, ബാലി, ദുബായ്, ദുബായ്, ഖത്തർ, അമേരിക്ക. ഹൂ നോസ്?
എവിടെ ഖത്തർ വാക്യം കൂടെ നമ്മൾ പറയേണ്ടി വരുമോ? ഞാൻ വാക്യം കൂടെ പറയേണ്ടി വരുമോ? അപ്പൊ എന്തായാലും സാബിത്ത് വെട്ടിക്കളയില്ല, ഒരിക്കലും ഇല്ല സാബിത്തിനെ കൂട്ടാൻ ഒരിക്കലും വെട്ടിക്കളില്ല. അപ്പൊ സാബിത്ത് ഉണ്ടാവും, പാർട്ടിക്കില്ല, ഇന്നത്തെ പാർട്ടിക്ക് സാബിത്തില്ല, പാർട്ടിക്ക് സാബിത്ത് വേണ്ടല്ലോ. വേണ്ട വേണ്ട, we'll invite. No, we can invite listen, okay, shine illa vilikunnalla, dipti illa vilikunnu, adha naan invite cheythu, no problem cheta, you just can bring your friends, not yes, boys, yes, no boys, not boys, appo shine illa to naan evadeyanu arinja parnja mathi to illa illa naan orikkalum parayilla ay ay indhi evadekku povallo. അപ്പം ഒത്തിരി സന്തോഷം, സൂപ്പർ സിനിമയായി മാറട്ടെ. ഈ പറഞ്ഞ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു പോലും ഭയങ്കര വ്യത്യാസം, ഇത്ര എളിമയോട് കൂടി ഒന്നും പാടില്ല കേട്ടോ, ഭയങ്കര എളിമയുണ്ട്. നമ്മൾ കുറെ ആയി ഇരുന്നിട്ട് അതിന്റെ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അതെ, അതിനുശേഷം ഇന്നാണ് നമ്മൾ അതിനുശേഷം ഇന്നലെയാണ് ഡബ്ബിങ്ങിന് നമ്മളെ കാണുന്നത് തന്നെ, എത്ര നാളെ നമ്മൾ കണ്ടിട്ട് തന്നെ. ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ ഒരുമിച്ച് ഡബ്ബ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡബ്ബിങ് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് കണ്ട് ഇന്ന് ഇതെടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം സൂപ്പർ സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ, നിങ്ങൾ രണ്ടും ഇനിയും കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഒമ്പാം തീയതി തന്നെ, ഒമ്പാം തീയതി ആണ് റിലീസ്. ഒമ്പാം തീയതി വേറെ സിനിമകൾ ഉണ്ടാകും, അതിൻ്റെ ഒപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു വിജയ കാലഘട്ടത്തിലൂടെ പോകുന്നു. അതിൽ ആ പട്ടികയിൽ താനാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് കൃത്യമായി മറ്റുള്ളവരോടും പറയുക, കാണാൻ പറയുക. ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുക, ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരോട് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളെ എത്തിക്കുക. ഒത്തിരി സന്തോഷം, താങ്ക് യു. Change ago. Where did it range ago? My G. My G Future.